യുദ്ധമുഖത്ത് നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടി. ഈ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ട് ഇസ്രായേൽ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതോടനുബന്ധിച്ച് ലോകം മുഴുവനും അതൊരു വലിയ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ അത്യാധുനിക ആയുധങ്ങളുള്ള വലിയ രീതിയിൽ പ്രാക്ടിക്കൽ ലഭിച്ച സൈനിക സംഘം അമാസ എന്ന് പറയുന്ന സൈനിക ട്രൂപ്പിനോട് തോറ്റുകൊണ്ട് പിന്തിരിഞ്ഞോടുന്ന വീഡിയോസ് പ്രചരിച്ചതോടുകൂടിയാണ് വല്ലാത്ത രീതിയിൽ ഇസ്രായേൽ പ്രതിസന്ധിയിലകപ്പെട്ടതും ഞെട്ടലുളവാക്കുകയും ചെയ്തത്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗസയുടെ വടക്കൻ ഗസയുടെ ഭാഗങ്ങളിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ആദ്യഘട്ടങ്ങളിലൊന്നും അത് വല്ലാത്ത പ്രാധാന്യത്തോടുകൂടിയുള്ള സംഭവമായിട്ട് ഒരു മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അതിന് വീഡിയോ അൽജസീറയുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിച്ചതോടുകൂടിയും അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള റിപ്പോർട്ട് വ്യാപകമായ രീതിയിൽ പ്രചരിച്ചതോടുകൂടിയാണ് ഇസ്രായേലിന്റെ ചാനലുകൾ തന്നെ ഇത് യഥാർത്ഥത്തിൽ ശരിയാണ് എന്ന് ശരിവെക്കുന്നത്. അതോടനുബന്ധിച്ച് അത് വലിയ രീതിയിലുള്ള മാരകമായിരിക്കുന്ന ചർച്ച എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം ഒരു സൈനിക മേധാവിത്വമുള്ള ഒരു രാഷ്ട്രത്തിന്റെ സൈനികർ യുദ്ധമുഖത്തു നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ നാണക്കേടും അപമാനവും ഉണ്ടാക്കുന്ന സംഭവമാണ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ്. യുദ്ധമുഖത്ത് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ്. അത്തരം ആളുകൾ വെടിവെച്ച് കൊല്ലുക എന്നുള്ള നിയമം യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ വ്യത്യസ്തപരമായിരിക്കുന്ന സൈനിക ട്രൂപ്പിൽ നിലനിൽക്കുന്നു. അതിലൊന്നാണ് റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ്. വ്ളാഡിമിർ പുടിന്റെ വാഗ്നർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്ത് ഒരു സൈനികൻ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ യുദ്ധത്തിൽ അവൻ വിജയിക്കുക, അതല്ലെങ്കിൽ സൈനികരുടെ മറ്റ് എതിർ സൈനികരുടെ വെടികൊണ്ട് മരിക്കുക. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ. വല്ല കാരണവശാലോ ആ യുദ്ധമുഖത്ത് നിന്ന് ഒരു സൈനികൻ പിന്മാറിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ കൂടെ ഉള്ളവർ വെടിവെച്ച് കൊല്ലണം എന്നാണ് നിയമം. ഈ നിയമം യഥാർത്ഥത്തിൽ പ്രാബല്യത്തിലുള്ളതാണ്. ചില രാഷ്ട്രങ്ങളുടെ സൈനിക നിയമത്തിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിന് സമാനമായിരിക്കുന്ന നിയമമുള്ളത് സുഡാനിലാണ്. സുഡാനിൽ സൈനിക ട്രൂപ്പ് തമ്മിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ തുടങ്ങി. യുദ്ധങ്ങൾ തുടങ്ങിയ സമയത്ത് അവിടുത്തെ രാജ്യത്തിന്റെ സൈനിക ട്രൂപ്പും കൂലിപ്പട്ടാളും തമ്മിലാണ് വലിയ രീതിയിൽ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തോടനുബന്ധിച്ച് കൂലി പട്ടാളത്തിനെ കുറിച്ചുള്ള ഒരുപാട് വിശദീകരണങ്ങളും ആ സംഭവങ്ങളൊക്കെ ലോകത്തോട് അവർ തന്നെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ സൈനികർ വളരെ ശക്തരാണ്, പ്രാക്ടിക്കൽ ലഭിച്ചതാണ്, വലിയ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും സുഡാന്റെ യഥാർത്ഥ ഒറിജിനൽ സൈനിക ട്രൂപ്പിനെ തങ്ങൾ പരാജയപ്പെടുത്തും എന്ന് പറയുകയും ഞങ്ങളുടെ സൈന്യത്തിൽ നിന്ന് ഒരാളും പിന്മാറുകയില്ല, പിന്മാറിയാൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത ആൾ അവരെ വെടിവെച്ച് കൊല്ലും എന്ന് അതിനോടനുബന്ധിച്ച് തന്നെ ആ റിപ്പോർട്ട് പറയുന്നതാണ്. അപ്പൊ എല്ലാ യുദ്ധത്തിലും അങ്ങനെയാണ്. ഒരു യുദ്ധമുഖത്ത് നിന്ന് ഒരു സൈനികൻ പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യം മാനക്കേടായി നാണം കെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ സത്യം. അങ്ങനെ ഒരിക്കലും എന്താവില്ല, ഉണ്ടാവാറില്ല. ഒരു രാജ്യത്തും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറില്ല. ഒരുപാട് യുദ്ധങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്തതാണ് സൈനികരുടെ പിന്മാറ്റം ഉണ്ടായിട്ടില്ല. ആ നാണക്കേട് ഇപ്പോ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിനെ വല്ലാത്ത രീതിയിൽ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിന് അതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല. 30 സൈനികരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ കൂടുതലുണ്ട് എന്ന് പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ അത്രയല്ല, അതിൽ കുറവാണ് എന്ന് പറയുന്നുണ്ട്. ഏതാണെങ്കിലും സസ്പെൻഡ് നടന്നിട്ടുണ്ട്. അവരെ ഈ ജോലി സ്ഥലത്ത് നിന്ന് അവരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ആ 30 എന്നാണ് അതിൽ പറയപ്പെടുന്നത്. അപ്പൊ അതിനെ കുറ്റം, യുദ്ധകുറ്റം എന്ന് പറയുന്നത് സൈനിക വ്യൂഹത്തിന്റെ ഇടയിൽ നിന്ന് യുദ്ധമുഖത്ത് നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടി, അതാണ്. അതിന് ഇവരുമായിട്ടുള്ള അഭിമുഖം, രസകരമായിരിക്കുന്ന അഭിമുഖങ്ങൾ ഇസ്രായേലിന്റെ പത്രക്കാർ തന്നെ എടുക്കുകയും ചാനലുകാരൊക്കെ എടുക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. എന്തിനാ വളരെ സന്തോഷത്തിൽ? ഞങ്ങളെ സസ്പെൻഡ് ചെയ്തതില്ലേ, ഞങ്ങൾ മരണമുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്ന ഒരു സന്തോഷ പ്രകടനമാണ് യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട സൈനികരുമായുള്ള അഭിമുഖത്തിൽ അവർ നൽകിയത് എന്നാണ്. ഇതോടുകൂടിയിട്ട് സർക്കാർ ഒന്നുകൂടി പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധിയിലാവാൻ കാരണം ഇതൊക്കെ ലോകങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സൈനിക യുദ്ധമുഖത്ത് നിന്ന് ഒരു വല്ലാത്ത രഹസ്യപരമായിരിക്കുന്ന സംഭവങ്ങളോ ഒരു മരണങ്ങളോ റിപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സൈനികനെ അത് അറിയിക്കാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കുക. അതൊരു യുദ്ധത്തിന്റെ ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറഞ്ഞാൽ, യുദ്ധമുഖത്ത് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ അനിവാര്യമായത് മാനസികപരമായിരിക്കുന്ന ധൈര്യമാണ്. ആ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ വലിയ ആയുധം ഉണ്ടായിട്ട് പോലും കാര്യമുള്ളൂ. ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് വേണം? നല്ല ധൈര്യം വേണം, ഭയപ്പാടുണ്ടാവാൻ പാടില്ല, ശത്രുവിനെ ഏത് രീതിയിൽ ആക്രമിക്കും എന്നുള്ളതിന്റെ മാനസികപരമായിരിക്കുന്ന ഒരു ഉറപ്പ് വേണം.
അത് തളർന്നു പോകുന്ന സമയത്ത് യുദ്ധം പരാജയപ്പെടും. ഇതാണ് എന്റെ വിഷയം. അപ്പോ ഈ ഒരു വിഷയം, ഞങ്ങൾ വലിയ ഹാപ്പിയിലാണ്, വലിയ സന്തോഷത്തിലാണ് എന്ന കാര്യം അവര് ഈ സൈനിക സസ്പെൻഡ് ചെയ്യപ്പെട്ട സൈനികർ പറഞ്ഞതോടുകൂടി യുദ്ധമുഖത്തുള്ള, ഇപ്പൊ ഗസൽ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ഇസ്രായേൽ സൈനികരും ടാങ്കുകളും ഇപ്പോൾ നിലവിലുണ്ട്. യുദ്ധം നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചാലാണ് ഇനി രണ്ടാം ഘട്ടത്തിലുള്ള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോ ആ യുദ്ധമുഖത്തുള്ള സൈനികർ വലിയ നിരാശയിലാണ്. കാരണം സസ്പെൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. മരണമുഖത്ത് നമ്മൾ ജീവിതവും മരണത്തിന്റെ ഇടയിലൂടെ നൂൽപ്പാലത്തിലൂടെ ഇങ്ങനെ നടക്കേണ്ട കാര്യമല്ല. വല്ല കാരണവശാലോ നമ്മൾ മരണപ്പെട്ടാൽ ബോഡി പോലും വീട്ടിലേക്ക് എത്താത്ത സ്ഥിതിവിശേഷമുണ്ട്. എല്ലാ രഹസ്യങ്ങളും ചോർന്നുപോയി. സൈനികർക്കിടയിൽ ഉണ്ടാകുന്ന വിഷയപ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും ഇസ്രായേൽ സൈനികർക്കിടയിൽ ഇല്ലാത്ത സംഭവമാണ്. തിരിഞ്ഞോടി കഴിഞ്ഞാൽ ഗവൺമെന്റ് ചെയ്യുക സാധാരണഗതിയിൽ എന്ത് ചെയ്യും? അവരെ ജോലിയിൽ നിന്ന് പുറത്താകും, സസ്പെൻഡ് ചെയ്യും. അതോടുകൂടി ശാന്തമായും സ്വസ്ഥമായും ബന്ധുക്കാരെയും കുടുംബക്കാരെയും കണ്ട് ജീവിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോ സൈനികരുടെ ഐക്യവും അവരുടെ മനധൈര്യം ചോർന്നു പോയിരിക്കുന്നു. ഇനി രണ്ടാമതൊരു യുദ്ധത്തിനുള്ള ശക്തി സംഭരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം മരണം ഉറപ്പാണ്. മാത്രമല്ല മരണപ്പെട്ടാൽ ബോഡി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി വല്ല കാരണവശാൽ അമാസ് പിടിക്കപ്പെട്ടാൽ അവർ മോചിപ്പിച്ചുകൊള്ളണമെന്നില്ല. ഇത്രയും ദിവസത്തെ ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇസ്രായേൽ സൈനികരെ പോലും അമാസ് മോചിപ്പിച്ചിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടാവില്ല എന്നാണ് അമാസ് പറഞ്ഞത്. ഈ വിവരങ്ങളൊക്കെ ചോർന്നു പോയതാണ്. അതൊക്കെ സൈനികർക്കറിയാം. തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ യുദ്ധമുഖത്താണ്, മരണം ഉറപ്പാണ് എന്ന രീതിയിലൊക്കെ. ഇതിനോടനുബന്ധിച്ചിട്ട് ഇവരുമായിട്ടുള്ള അഭിമുഖത്തിൽ കുറെ രസകരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അഭിമുഖത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന് അവർ പറയുന്നത്, അവരോട് ചോദിക്കപ്പെട്ട ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തിനാണ് യുദ്ധമുഖത്ത് തിരിഞ്ഞോടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ നല്ല ശക്തമായിരിക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, നിങ്ങൾ സംഘടിച്ചാണല്ലോ പോയിരുന്നത്, ടാങ്കുകളുണ്ടല്ലോ, മേൽഭാഗത്താണ് നോക്കുന്നത്, ആകാശത്ത് വിമാനങ്ങളുണ്ട്, വിമാന സർവീസുകൾ നടത്തി അതിനെക്കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്തുന്നു, ഇപ്പുറത്താണെങ്കിൽ കടലിലെ കപ്പലുകൾ അതുമായി നിരീക്ഷിക്കുന്നു, കരഭാഗത്താണെങ്കിൽ ഇഷ്ടംപോലെ സൈനികരും ടാങ്കുകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംവിധാനങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്തിരിഞ്ഞു, അതെന്തിനാണെന്നുള്ളത്. അപ്പൊ അവരതിന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസകരമായിരിക്കുന്ന മറുപടി, അതൊരു ശ്രദ്ധേയമായിരിക്കുന്ന മറുപടിയാണ്. ഞങ്ങൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ അവർ സ്വാഭാവികപരമായ രീതിയിൽ പത്രക്കാർ പറയുന്നു, നിങ്ങൾ അമാസിനെതിരെ യുദ്ധം ചെയ്യണം. എന്നിട്ട് അമാസ് എവിടെ? അമാസ് നിങ്ങളുടെ മുമ്പിലുണ്ടാവും, മുമ്പിലില്ലല്ലോ. അതാണ് അവിടുത്തെ പ്രശ്നം. എന്ന് വെച്ചാൽ ശത്രുപക്ഷത്തായിരിക്കുന്ന അമാസിനെ അവർ കാണുന്നില്ല എന്നുള്ളതും, തുരുതുരെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലൂടെ തങ്ങളെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതും, എങ്ങോട്ടാണ് ഞങ്ങൾ തിരിച്ചാക്രമിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾ തന്നെ കൺഫ്യൂഷനായി പോകും. ആകാശത്തേക്ക് വെടിവെച്ചിട്ട് കാര്യമില്ല, ചുറ്റുഭാഗത്തേക്ക് വെടിവെക്കാൻ ആരോട്ട് കാണുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് എവിടെയെങ്കിലും വെടിവെക്കണമല്ലോ. എന്നാലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സൈനികർ ഇങ്ങനെ വെടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നു, രക്ഷപ്പെടാനല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് സൈനികർ ചോദിച്ച സമയത്താണ് പത്രക്കാർ സ്തംഭിച്ചു പോകുന്നത്. അപ്പോ യുദ്ധമുഖത്ത് ശത്രുവിനെ കാണാത്ത രീതിയിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര പ്രാഗൽഭ്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാല് ഇസ്രായേലിന്റെ യുദ്ധമുഖത്ത് ഏറ്റവും വലിയ പ്രത്യേകതയിലെ പോരായ്മകളിൽ ഒന്ന്, ഏറ്റവും പ്രായം കുറഞ്ഞവരാണ് യുദ്ധമുഖത്ത് ഉയരുള്ളത്. ചെറിയ പ്രായക്കാരെ, മരണപ്പെട്ടവരെ പോയ ആൾക്കാരോ പിടിക്കപ്പെട്ടു പോയ സൈനികരോ ഒക്കെ നോക്കിയാൽ 22 വയസ്സ്, 24 വയസ്സ്, 18 വയസ്സുള്ള സൈനികരൊക്കെ ഉണ്ട്. അവർ ഏതെങ്കിലും യുദ്ധത്തിൽ പ്രാക്ടിക്കൽ ചെയ്തിട്ട് അല്ലെങ്കിൽ വലിയ പരിചയമുള്ളവരല്ല. വല്ലാത്ത രീതിയിൽ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇവർക്ക് ആർക്കും ഇല്ല. അവരിങ്ങനെ മുമ്പിൽ ഒരാൾ വന്നു കണ്ടെങ്കിൽ വെടിവെക്കണമെന്ന് പറഞ്ഞ് വലിയ അത്യാധുനിക ആയുധങ്ങൾ കൊടുക്കും, അവർ വെടിവെക്കും. അപ്പോ മറിഞ്ഞു നിൽക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന ഒളിപ്പോർ യുദ്ധത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രാക്ടിക്കലും നൽകാത്ത വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ സൈനികരുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ തുടച്ചു നീക്കുമെന്നുള്ളതും, അവർ കറുത്ത തുണിയുമായിട്ടാണ് വരേണ്ടത്, അവരുടെ മൃതദേഹം തിരിച്ചുകൊണ്ടാകാൻ പറ്റുമെന്നും അമാസ് പറഞ്ഞ സമയത്ത് ലോകം അത് ഊറി ചിരിച്ചതാണ്. ഇതൊക്കെ നടക്കാത്തൊരു കേസാണ്. ഇസ്രായേലിന്റെ സൈനികരെ മുഴുവനെ കറുത്ത തുണി തിരിച്ചുകൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കാണ് ആ തുണി ആവശ്യം വരിക എന്നൊക്കെ അതിനുള്ള മറുപടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് സത്യമായിരുന്നു എന്ന് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സൈനികർ മുഴുവനും ആക്രമിക്കപ്പെടുന്നു, മരണപ്പെടുന്നു, ടാങ്കറും നഷ്ടപ്പെടുന്നു. അവരെവിടുന്നാണ് ആക്രമിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇവർക്ക് യുദ്ധം ചെയ്യാനുള്ള ശത്രുവിനെ കാണാത്ത ഒരു വല്ലാത്ത രീതിയിലൊരു പ്രയാസ ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ സൈനികർക്കുണ്ട്. അങ്ങനെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി, വലിയ വിഷയങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾ പിന്തിരിഞ്ഞോടുക അല്ലാതെ വേറെ വഴികളില്ല, ജീവൻ കൊണ്ട് ഓടുക എന്നല്ലാതെ വേറെ മാർഗങ്ങളില്ല എന്നുള്ളതാണ് അഭിമുഖത്തിൽ അവർ സൈനികർ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ലോകം മുഴുവനും വ്യാപിച്ചു പോയി. ഇസ്രായേൽ സൈനികർ യുദ്ധമുഖത്ത് നിന്ന്, അതും അമാസുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഫലസ്തീൻ അതോറിറ്റിയുമായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ സേനയുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്.
അവര് തീവ്രവാദികൾ ഭീകരവാദികൾ എല്ലാ കാലത്തും വിളിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു സൈനിക ട്രൂപ്പുമായിട്ട് ഒരു മഹാരാജ്യത്തിന്റെ സൈന്യം യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ നിന്ന് അവരുടെ സൈനികർ പിന്തിരിഞ്ഞോടുന്നു. ഏറ്റവും വലിയ നാണക്കേട് ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മറുപടി പറയാൻ വേണ്ടി പോലും ഗവൺമെന്റ് സാധിക്കാത്തൊരു സ്ഥിതി. മാത്രമല്ല, പ്രതിപക്ഷത്തോട് സപ്പോർട്ടുള്ള ഇസ്രായേൽ പ്രതിപക്ഷ സംവിധാനത്തോട് സപ്പോർട്ടുള്ള മീഡിയക്കാരും മാധ്യമങ്ങളുമെല്ലാം ഇത് വല്ലാത്ത രീതിയിൽ ഇസ്രായേൽ ഗവൺമെന്റിനെ പ്രഹരിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിരിക്കുന്ന ശത്രുവിനെ കാണാതെ മനസ്സിലാക്കാത്ത രീതിയിലാണോ സൈനികരെ അങ്ങോട്ട് അയച്ചത്? അവരെ ബലിതർപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അയച്ചത്? അവരെ ജീവന് വിലയില്ലേ? അവരെ പിടിച്ചുകൊണ്ടുപോകുന്ന ആൾക്കാരെ, അവരെ ബന്ദികളാക്കിയിട്ട് അമാസ് പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ മോചിപ്പിക്കുന്നില്ല? അതിൽ തന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ മൃതദേഹങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് അത് അവർ തിരിച്ചേൽപ്പിക്കുന്നില്ല? കാണാതായിരിക്കുന്ന ബന്ദികൾ നിങ്ങളെ ലിസ്റ്റ് പ്രകാരമുള്ളതിന് അപ്പുറമുണ്ടല്ലോ, എന്ത് പരിഹാരം ഉണ്ടാക്കി? ഇങ്ങനത്തെ ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഭൂമി കയ്യേറുന്നു, ആക്രമിക്കുന്നു, ഇന്നോ ഇന്നലെ തുടങ്ങിയ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്ന തരത്തിലൊക്കെയാണ് ഈ ചോദ്യശരങ്ങൾ ഗവൺമെന്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നതും എന്താണെന്നുള്ളത്, ഫലസ്തീൻ എന്താണെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഫലസ്തീൻ? നമ്മൾ കേൾക്കുന്നതല്ല ഫലസ്തീൻ, നമ്മൾ അറിഞ്ഞതല്ല ഇസ്രായേൽ. അതിനപ്പുറം ഒരുപാട് സംഭവങ്ങളുണ്ട്. മുൻകാലങ്ങളിലെ ഫലസ്തീൻ എന്താണോ സംസാരിക്കുന്നത് അതായിരുന്നു യാഥാർത്ഥ്യം, അതായിരുന്നു സത്യം. ഞങ്ങളെ കയ്യേറുന്നു, ഞങ്ങളെ ഭൂമി പിടിച്ചെടുക്കുന്നു, ഞങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു, ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു, വെറുതെ ജയിലിടുന്നു, 10-20 വർഷം മാനസിക വിഭ്രാന്തിയുള്ള ആളുകളായിട്ട് പുറത്തു വരുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ ചെയ്തു വെക്കുന്നു. നിങ്ങൾ അതിൽ ഇടപെടൂ, ഞങ്ങൾക്ക് രാജ്യം തരൂ, ഞങ്ങളുടെ ഭൂമി അവരോട് പിരിഞ്ഞു പോകാൻ വേണ്ടി പറയൂ, ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കട്ടെ. ഇങ്ങനത്തെ ഒരുപാട് മുദ്രാവാക്യങ്ങളും ഇങ്ങനത്തെ ഒരുപാട് അഭിപ്രായങ്ങളും പൗരാണിക കാലത്ത്, അതായത് 10 ആണ്ടുകൾക്ക് മുമ്പേ ഫലസ്തീൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് അതായിരുന്നു സത്യമെന്നും അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും അമാസിന്റെ സൈനികർ ഇസ്രായേലിന്റെ വെടികൊണ്ട് തിരിഞ്ഞോടിയ ഒരു വീഡിയോസ് ഒന്നും ഹാജരാക്കാൻ വേണ്ടി ഇസ്രായേൽ വശത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചെറിയ കുട്ടി പോലും വലിയ ടാങ്കറിനെ പ്രതിരോധിക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരുപാട് ഇപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്താൽ വേണ്ടി പറ്റും. അപ്പോൾ വലിയ സൈനിക സംവിധാനമുള്ള ടാങ്കറോട് കൂടിയിട്ട് ഫലസ്തീൻ ആക്രമിക്കാൻ വരുന്ന സമയത്ത് 8-10 വയസ്സുള്ള ചെറിയ കുട്ടികൾ ആ ടാങ്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നു. 80-90 വയസ്സുള്ള പ്രായമുള്ള ഫലസ്തീനികൾ ആ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് പ്രതിരോധിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നിത്യേന നടക്കുന്ന ഒരു ദേശമാണ് ഫലസ്തീൻ. അപ്പോൾ ഒരു സംവിധാനമില്ലാത്ത, ഒരു വടിക്കമ്പ് പോലും ഇല്ലാത്ത രീതിയിലും മനധൈര്യം കൊണ്ട് എന്ത് ചെയ്യുന്നു? വലിയ സൈനിക സംവിധാനമുള്ള രാജ്യത്തെ പ്രതിരോധിക്കുന്നു ഫലസ്തീനിലെ കുട്ടികൾ, ഫലസ്തീനിലെ വൃദ്ധന്മാർ, അവിടുത്തെ സ്ത്രീകൾ. എന്നിട്ടും ഈ സൈനിക സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ വിഭാഗം, ഈ ചെറിയൊരു വിഭാഗത്തെ കണ്ടുകൊണ്ട് തിരിഞ്ഞോടുന്നു യുദ്ധമുഖത്തു നിന്ന്. ഇതിനേക്കാണ് വലിയ നാണക്കേട് ഇസ്രായേലിന്. യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതല്ല അവരുടെ നാണക്കേട്, യുദ്ധമുഖത്തു നിന്ന് ഇസ്രായേൽ സൈനികർ പിന്തിരിഞ്ഞോടി എന്നുള്ളതാണ്. അതിൽ ലോകത്തോട് മറുപടി പറഞ്ഞിട്ട് വല്ലാത്തരീതി ക്ഷീണിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സത്യമാണ്.